correctly with the correct amount. അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞു. എന്ത്, പുതിയ സർക്കാർ അങ്ങനെ അധികാരമേൽക്കുക തന്നെ ചെയ്തു. സത്യപ്രതിജ്ഞാ ചടങ്ങൊക്കെ ഗംഭീരമായി കഴിഞ്ഞു. മന്ത്രിസഭ കൂടി എല്ലാം മംഗളമായി. തളർന്നു പോയി എന്തൊക്കെയോ കുറച്ച് ദിവസം കൊണ്ടുണ്ടായത്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായി. എന്താ, നമ്മുടെ മുഹമ്മദ് റിയാസ് മന്ത്രിയായി, പൊതുമരാമത്ത് പിന്നെ ടൂറിസം. റിയാസ് കൊള്ളാം, നല്ല തീരുമാനം, യുവത്വം വരട്ടെ, പവർ വരട്ടെ. പക്ഷേ ഒരു കൂട്ടർക്ക് റിയാസ് മന്ത്രിയാവുന്നതിനോട് വല്ലാത്ത എതിർപ്പുണ്ടായിരുന്നു. അതിപ്പോൾ ജയിച്ചതല്ലേ, പാർട്ടിയല്ലേ, അവർ മന്ത്രിയാകട്ടെ. മന്ത്രി ആരാകണമെന്നും ആരൊക്കെ ആകേണ്ടതെന്നും തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. ശരിയാണ്, ഷാജി ടീച്ചർ ഒഴിവാക്കിയത് ഫീലായിട്ടുണ്ട്, ഉള്ളിൽ സങ്കടമുണ്ടിട്ടോ സെഡാക്കി പോനൂസേ. പക്ഷേ സാരല്ല, യൂത്ത് വരട്ടെ, പവർ വരട്ടെ, ടീച്ചർ ഇതുപോലൊക്കെ തന്നെ വന്നതല്ലേ. എന്നാൽ റിയാസ് മന്ത്രിയാകുന്നത് എന്തോ കുറേ പേർക്കും ചില പത്രങ്ങൾക്കും അങ്ങോട്ട് ദഹിക്കുന്നില്ല. എന്തോ കാരണം, മുഹമ്മദ് റിയാസ് DYFI സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുണ്ട്. അതാണോ, DYFI സ്റ്റേറ്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ മന്ത്രിയാവാതിരിക്കാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതായിരിക്കില്ല റീസൺ. ഇനിയിപ്പോൾ ആൾ ഇന്ത്യ ജോയിൻറ്റ് സെക്രട്ടറി DYFIയുടെ ആയിട്ടുണ്ടോ, ആയിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ഈ എതിർപ്പുകാരെ സംബന്ധിച്ച് മോശം പരിപാടി തന്നെയാണ്. DYFI സംസ്ഥാന സെക്രട്ടറി ആവുന്നതിനെ മോശം പരിപാടിയാണ് ഈ പ്രത്യേക ആളുകളെ സംബന്ധിച്ച്. പക്ഷേ അതിലേറെ ഹീനമായി ദേശീയ പ്രസിഡന്റ് ആയതാണോ, അതൊക്കെ വലിയ പദവികളല്ലേ, മന്ത്രിയാവാൻ ഇതൊക്കെ ധാരാളമല്ലേ. പക്ഷേ വെറുപ്പിന് കാരണം അതാവുമോ, ഏയ് ചേസായതല്ല. പക്ഷെ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തത് കൊണ്ടാവുമോ അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾ, അല്ല ഈ റിയാസിനെ എതിർക്കുന്ന ആളുകൾ കുറച്ചൊക്കെ പേര് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മൗനം പാലിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു നമ്മൾക്ക് കാണാൻ സാധിച്ചിരുന്നത്. കോഴിക്കോട് ബീച്ചിൽ 100,000 ആളുകളുടെ പിന്തുണയോടെ ഈ നിയമത്തിനെതിരെ റാലി നടത്തിയിരുന്നു. അപ്പോൾ ജനപിന്തുണയുണ്ട്. റിയാസ് ബേപ്പൂരിൽ നിന്നല്ലേ ജയിച്ചത്, MLA അല്ലേ, പാർട്ടി തീരുമാനിച്ചപ്പോൾ മന്ത്രിയാകാം, പവർഫുൾ പീപ്പിൾ വരട്ടെ. ഇനി എന്താണ് ഇഷ്യൂ എന്നത് മനസ്സിലാക്കണം, എന്താണ് ഇഷ്യൂ എന്നത് മനസ്സിലാക്കണം. ഈ റിയാസ് വിവാഹം കഴിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയാണ്. ഞാനിങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷേ റിയാസ് കല്യാണം കഴിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയാണ്. അതെ, അതാണ് ഇപ്പോഴത്തെ ഇഷ്യൂ. ഒരു പത്രത്തിൽ വന്ന തലക്കെട്ട് സർക്കാരിന് പിണറായിയുടെ കുടുംബസ്വത്ത് എന്ന രീതിയിലാണ്. റിയാസ് മുഖ്യൻ്റെ മരുമകൻ എന്ന നിലയ്ക്കാണോ പ്രശസ്തനായിട്ടുള്ളതെന്ന് ചോദ്യം അപ്പോൾ അവിടെ ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹം ദേശീയ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് ഇത് DYFIയുടെ ദേശീയ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് പ്രശസ്തനാണ്. മുഖ്യമന്ത്രിയുടെ മരുമോനാകാൻ പോകുന്ന ആളാവും ഈ ചിന്ത എന്ന ചിന്ത കൊണ്ടായിരിക്കും അദ്ദേഹത്തെ ആ പദവിയിലേക്ക് എത്തിച്ചത് അല്ലേ. ദേശീയ ജോയിൻറ്റ് സെക്രട്ടറി ആയതും ഭാവിയിൽ മുഖ്യമന്ത്രിയുടെ മരുമോനാവാൻ പോകുന്ന ആളെന്ന നിലയ്ക്കാവും അല്ലേ. അല്ല, ഇനി ചിലപ്പോൾ കുടുംബമായിട്ട് കേരളത്തെ ഭരിക്കുക എന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ടാവുമോ? അല്ല, കുടുംബമായിട്ട് ഇന്ത്യയെ ഭരിച്ച ഒരു പ്രശസ്ത പാർട്ടിയുടെ, ഒരു കക്ഷിയായ പാർട്ടിയുടെ മുഖപത്രത്തിലാണ് ഈ രീതിയിൽ തലക്കെട്ട് വന്നത് എന്നതാണ് രസകരമായിട്ടുള്ള മറ്റൊരു വിഷയം. വേറൊരു പത്രത്തിൽ ഇതുപോലെ തന്നെ രീതിയിൽ ഇതുപോലത്തെ ഈ രീതിയിൽ തന്നെ വാർത്ത വന്നിരുന്നു. അല്ല, അവർ ഗാന്ധിജിയെക്കുറിച്ച് മോഹൻ ഭഗവതനെ കൊണ്ട് ലേഖനം എഴുതിപ്പിച്ച ആളുകളാണ്. പത്രം ഏതാ മനസ്സിലുണ്ടാവും, ഇത് ഗോഡ്സെ ആരാധിക്കാൻ പറയുന്ന ഒരു സംഘടനയുടെ തലവനെ കൊണ്ട്. ഹാ, അങ്ങോട്ടൊരു ചായവ് കാണുന്നുണ്ട് ഭാവിയിൽ. എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാവോ, എന്തായാലും തോറ്റു നിൽക്കല്ലേ, അപ്പോൾ കയറി ചൊറിയാം എന്നുള്ള ചിന്താഗതിയുള്ള ചില പത്രങ്ങളും ചില വ്യക്തിത്വങ്ങളും. ഓ, എന്തൊരു കരുതലാണ് ഈ മനുഷ്യന്മാർക്ക്. എന്തായാലും നിങ്ങളിൽ നിന്ന് ഇതുപോലുള്ള മികച്ച തലക്കെട്ടുകളും ചിന്താധാരകളും ഇനിയും വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു രസമല്ലേ ഇതൊക്കെ കേൾക്കാൻ. ഈ പ്രോപ്പഗാൻഡ എന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ വായിക്കാൻ തോന്നില്ല കേട്ടോ. ഓ, ഇപ്പം നിൽക്കുന്ന വരിക്കാരൊക്കെ പോകും. ഹാ, ഏതായാലും റിയാസ് നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. പാർട്ടിയെ പാർട്ടിയായി കാണാമെന്നാണ് റിയാസിൻ്റെ നിലപാട്. അങ്ങനെ കാണുന്നതല്ലേ നല്ലത്. പ്രവൃത്തിയിലൂടെ മറുപടി നൽകാമെന്നാണ്. മറുപടി ഏതായാലും കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. മുഹമ്മദ് റിയാസാണ്, മരുമോൻ റിയാസല്ല എന്നത് മനസ്സിലാക്കുക കേട്ടോ. ശരി.